ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുനീഷ്. നമ്മുടെ ഷോപ്പിൻ്റെ പേര് മിക്കി ടെക്സ് എന്നാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു അതിഥിയെ പരിചയപ്പെടുത്താനായിട്ട് ഒന്ന് വന്നിരിക്കുന്നത്. അപ്പം ആള് എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ പേര് അർജൻറ്റൈൻ ടെഗു എന്നാണ് പറയുന്നത്. ഒരു ഉടുമ്പിൻ്റെ ഒക്കെ ഒരു വർഗത്തിൽപ്പെട്ടൊരു ഐറ്റമാണ്. അധികം ആരുടെയും ഇല്ല, വളരെ റെയറായിട്ടുള്ള ഒരു എക്സോട്ടിക് സെറ്റാണ്. ഇപ്പം ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളവരെന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനെ എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മുതൽ 2.5 അടി വരെ സൈസ് ആവും. ഒരു 1 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെയാണ് അതിൻ്റെ ബ്രീഡിങ് ടൈം എന്ന് പറഞ്ഞാൽ. പിന്നെ എൻ്റെ ഫുഡും കാര്യങ്ങളാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചിക്കന്, മുട്ട, അതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇഷ്ടഭക്ഷണം എന്ന് പറഞ്ഞാൽ. പിന്നെ എന്തുവാ, അത് നല്ലൊരു പെറ്റാണ്. നല്ല ഒരു എക്സോട്ടിക് പെറ്റാണ്. വലിയ അഗ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഇച്ചിരി ടെമ്പർ ആവുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഷെല്ല് പൊളിക്കുന്ന സമയത്ത് മാത്രമാണ് അത് ഇത്ര അഗ്രസീവ് ആവുന്നത്. അല്ലെങ്കിൽ നോർമൽ നമ്മുടെ ഇഗ്വാനയൊക്കെ പോലെ. ഇഗ്വാനയല്ല, ഇത് വേറൊരു വെറൈറ്റിയാണ്. ഡിസാർഡ് വെറൈറ്റി പെട്ട സാധനമാണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു 4 മാസത്തോളം പ്രായമായിട്ടേ ഉള്ളൂ. അവള് വലിയ ടെമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സെറ്റായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നമ്മൾ ഇതിനെ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ ഷോപ്പിൻ്റെ നമ്പറുമായിട്ട് ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മുടെ ഏറ്റവും നല്ലൊരു പെറ്റിനെയാണ്. ഇത് റോയൽ ബോൾ പൈത്തൺ എന്നാണ് ഇതിൻ്റെ പേര്. 6 മാസത്തോളം പ്രായമുണ്ട്. ഫീമെയിലാണ്. അതിന് ഏകദേശം 2 അടി വലിപ്പം, 4 അടി വരെ വളരും. അതിന് അതിൻ്റെ ഫീഡെന്ന് പറഞ്ഞാൽ ഹാംസ്റ്റർ, മൈസ് അതൊക്കെ അതിൻ്റെ ഫീഡ് കൊടുക്കുന്നത്. ആഴ്ചയിൽ ഒരെണ്ണം വെച്ചാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഫുള്ള് മെച്ചൂരിറ്റി ടൈം എന്ന് പറയുമ്പം ഒരു 4 അടിയോളം വലിപ്പം വരും. പിന്നെ അടൽറ്റാകുമ്പം ഏകദേശം ഒരു 1 കിലോ അല്ലെങ്കിൽ ഒരു 1 200 ആ ഒരു തൂക്കത്തിനകത്ത് വെയിറ്റൊക്കെ വരത്തുള്ളൂ. അപ്പം ഇതുകൂടാതെ തന്നെ നമ്മുടെ ഇതിൻ്റെ ബേബീസ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ നമ്മുടെ ഷോപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പറയുന്നതായിരിക്കും. നമുക്ക് ഗ്രീൻ ഇഗ്വാനയുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 30 കുഞ്ഞുങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഉണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള നല്ല കളറൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 30 ദിവസോളം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ദിവസങ്ങളെല്ലാം ഒരു 10-15 ദിവസം ഉണ്ടായിരുന്നു. അതെല്ലാം 2-3 ദിവസം കൊണ്ട് നവസയിലെത്തി. അപ്പം പുതിയതായിട്ട് വന്നാണ്, ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. 30 ദിവസോളം നമ്മുടെ കയ്യിലുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. വേണമെന്ന് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ വീഡിയോ കണ്ട ഉടനെ കോൺടാക്ട് ചെയ്യുക. കേരളത്തിൽ എവിടേക്കും ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോ കണ്ട ഉടനെ കോൺടാക്ട് ചെയ്തോളുക. നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പം ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കേരളത്തിൽ എവിടേക്കും ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ഹെഡ്ജോഗിനെയാണ്. ഇത് അടിപൊളി ഒരു പെറ്റാണ്. ഉണ്ടോ, അവിടെ തന്നെ അറിയാം. ഇത് ആ ഹെഡ്ജോഗിൻ്റെ തന്നെ ആൽബിനോ എന്ന് പറയുന്ന കളർ. ഫുള്ള് വൈറ്റ് വന്നിട്ട് റെഡ് ആയിരിക്കും. ഇതിൻ്റെ
ഫീഡിങ് കാര്യങ്ങളും അതിന്റെ മെച്യൂരിറ്റി ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആറ് മാസം തൊട്ട് ഒരു പീരീഡ് ആയി തുടങ്ങും. നോർമൽ ഹാംസ്റ്റർനെയൊക്കെ മെയിൽ ഫീമെയിൽ തിരിച്ചറിയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും കാറ്റ് ഫുഡ്, മുട്ട പുഴുങ്ങിയത്, ചിക്കന് ഒക്കെ പുഴുങ്ങിയതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഭക്ഷണം. പിന്നെ ഡ്രൈ ആയിട്ടുള്ള വോംസ്. ഇതിൻ്റെ ബ്രീഡിങ്ങിൽ ഒരു മൂന്ന് തൊട്ട് ഒരു 9 കുഞ്ഞുങ്ങൾ വരെ കാണാൻ ഉണ്ട്. കാരണം നമുക്കിവിടെ 9 കുഞ്ഞു വരെ കിട്ടിയിട്ടുണ്ട്. ഹെഡ്ജോഗിൻ്റെ തന്നെ ഒരു കുഞ്ഞുങ്ങളാണ്, ഒരു 10-12 പേരോളം അവൈലബിൾ ഉണ്ട്. ബ്രീഡിങ് സ്റ്റോക്ക് ആണെങ്കിൽ ഒരു 2-3 പേരോളം ബ്രീഡിങ് സ്റ്റോക്കും കിടപ്പുണ്ട്. കുഞ്ഞുങ്ങൾ നമ്മൾ സെയിലിനുള്ളതാണ്. ഒരു 10-12 ജോഡികളെ ഇപ്പോൾ കൊടുക്കാനുണ്ട്. പല കളറായിട്ട് ആൽബിനോ, സോൾട്ട് ആൻഡ് പെപ്പർ കളറിലായിട്ടുണ്ട്. അപ്പം വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുക. ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ മിക്കി പെറ്റ്സിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അപ്പൊ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വീഡിയോ ഇടാനായിട്ട് അതൊരു പ്രോത്സാഹനമാവും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പൊ നമുക്കിനി വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.